എന്താ ഇങ്ങനെ സംഭവം? നല്ല നാലി പെടകിട്ടിയ ആരായാലും നന്നാവും. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. അയ്യോ, ഏറ്റവും പ്രായവും വിദ്യാഭ്യാസവും കുറഞ്ഞ ആ നിഷ്കളങ്കയെ ആരും വിമർശിച്ചല്ലേ? ഈ ഫയലും നോക്കേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതാണെന്നും ഓരോ ശീലങ്ങളും വന്ന് എന്താ ചെയ്യുക, ഇത് പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയെന്നും വിമർശനമുയർന്നു. ചരിത്രം കുറിക്കാൻ വേണ്ടി കാര്യപ്രാപ്തി ഇല്ലാത്തവരെ പിടിച്ച് കസേരയിലിരുത്തിയിട്ട് കയ്യിന്ന് പോയപ്പോ മോങ്ങിയിട്ട് കാര്യമില്ല. നിനക്കിത് വേണം. KSRTC ബസ് നടുറോഡിൽ തടഞ്ഞ സംഭവത്തിൽ ഇത് തീർന്നില്ലേ? മെമ്മറി കാർഡ് കിട്ടാത്തത് നന്നായെന്നും, മെമ്മറി കാർഡ് കിട്ടിയിരുന്നുവെങ്കിൽ പാർട്ടി കുടുങ്ങുമായിരുന്നു. ഇവന്റെ ചേഞ്ചിലെ സ്വഭാവം കാരണം എനിക്ക് എടുത്തേക്കാൻ കുത്തുപാള പോലും ബാക്കി കാണുമെന്ന തോന്നി. അവക്കുമായി ഇടപെടലാണ് മേയറുടെയും സച്ചിൻ ദേവ് MLA ഭാഗത്ത് നിന്നുണ്ടായതെന്നാണ്. വെളിവുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യൂ, ഞങ്ങൾ നിരപരാധികളായിട്ട് കാണും. വെച്ചാൽ പക്വത ഇല്ലാത്തത് അല്ലേ? ഇപ്പോഴെങ്കിലും അത് സമ്മതിച്ചല്ലോ മോളെ. ആര്യപുത്രി, അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? തിരുവനന്തപുരത്തെ തോൽവിയിൽ പ്രധാന പങ്ക് വഹിച്ചതിന് ഒരു പൊന്നാടയും പാൽക്കുപ്പിയും കൂടി കുഞ്ഞാവയ്ക്ക് കൊടുക്കായിരുന്നു. കരയല്ലേ, കരയല്ലേടി പൊന്നെ. പക്വത ഇല്ലാത്തവരെ പിടിച്ച് പദവിയിലിരുത്തിയിട്ട് MLA മേയറും ഒക്കെ ആയിട്ട് അവര് കളിച്ച് അവരുടെ ജീവിതം ആസ്വദിക്കുന്നു. ജനം നടുക്കടലിൽ താഴ്ന്നുകൊണ്ടേയിരിക്കുന്നു. സർവത്ര കള്ളപ്പണിയാണ്, വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോടാ. എന്ത് ചെയ്താലും പിന്തുണച്ചും മുൻതുണച്ചും പ്രസ്ഥാനം ഈ പരുവത്തിലായി. ഇത്രയും വിമർശനം ആരോപണം ഒക്കെ ഉയരുന്നതല്ലാതെ ഇവരെ പുറത്താക്കുന്നുണ്ടോ? അതില്ല. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും ഇട്ടായി ഡായി ഡായി. മേയറുടെ പരിചയക്കുറവ് നഗരഭരണത്തിൽ തിരിച്ചടിയായെന്നും വിമർശനം വന്നു. നീ കൂടെ കൈവിടരുത്. ഭരണത്തിൽ മുൻപരിചയമില്ലെങ്കിലും അഹങ്കാരം കാണിക്കുന്നതിൽ പരിചയ സമ്പന്നയാണ്. ലേശം കൂടിയാകാം കേട്ടോ അഹങ്കാരം. അല്ലെങ്കിലും ഇപ്പൊന്നിന് ഈയിടായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ? അഹങ്കാരം വലിയ മുതലാളി മുതല് കുഞ്ഞ് വാലുകൾക്ക് വരെ കൈമുതലായുള്ള ഏക സാധനമല്ലേ അത്? അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? അതുകൊണ്ട് മേയറും കുറയ്ക്കണ്ട, അവരുടെ ഒക്കെ മുന്നിൽ ചെറുതാകില്ലേ? ശാസ്ത്രീയമായ രീതിയിൽ കുട്ടിയെ എങ്ങനെ കൊഞ്ചിക്കാം അത് ഞാൻ കാണിച്ചുതരാം. തദ്ദേശ തിരഞ്ഞെടുപ്പിന് 1.5 വർഷം മാത്രം ശേഷിക്കെ ആര്യ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടെന്ന അഭിപ്രായവും ചില നേതാക്കൾ ഉയർത്തി. തെളിവില്ലാത്ത കുറെ പാർട്ടികളും നേതാക്കന്മാരും ഉയർത്തിയില്ലെങ്കിൽ ഗോവിന്ദൻ മാസ്റ്റർ ജില്ലാ കമ്മിറ്റിയെ തന്നെ പാർട്ടി എന്ന് വേണമെങ്കിൽ പുറത്താക്കും. തിരഞ്ഞെടുപ്പിൽ 8 നില പൊട്ടിയാലും ഇത്തരം വിരളമായ സെലക്ഷനുകൾ നടത്തിയവർക്ക് പെട്ടെന്ന് അങ്ങനെ എടുത്തു മാറ്റാൻ പറ്റില്ലല്ലോ. സൗമ്യമായി പെരുമാറിയാൽ ഏത് കുഴപ്പമുള്ള കുട്ടിയെ നമുക്ക് കീഴടക്കാം. ഭരണപ്രാപ്തി ഉള്ളവരിരുന്നാൽ പിൻ സീറ്റ് ഡ്രൈവിംഗ് എങ്ങനെ സാധ്യമാകും? ഐ ഒബ്ജക്ഷൻ യുവർ ഓർഡർ മാഡം. എന്റെ ആത്മാർത്ഥയിൽ നിങ്ങൾ ഫ്രൂട്ട്ലെസ് ഗോരി ഒഴിക്കരുത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM നേതൃത്വം തിരുത്തും മുൻപ് മേയറും തിരുവനന്തപുരത്തെ പാർട്ടിയും തിരുത്തേണ്ടി വരും. ഈ തിരുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരൊറ്റ തരിയെങ്കിലും ഇനി ഈ പ്രസ്ഥാനത്തിലുണ്ടോ? ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും പാർട്ടിക്ക് അതുമായി ബന്ധപ്പെട്ടൊന്നുമില്ല. പാർട്ടി നിലപാട് പറഞ്ഞിട്ടുണ്ട്, പാർട്ടി ശരിയായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. സത്യം പറയുമെന്ന തല്ലണോ? തല്ലരുത്.